സത്യത്തിൽ നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ മായയുടെ വീട്ടുകാരൊരുക്കിയ ഒരു കെണിയായിരുന്നു അത്. അവരെ കുറ്റം പറയാൻ കഴിയില്ല. 10 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തല്ലേ ഇവിടെ നിന്നും കിട്ടുക. വലിയ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ ഇതുപോലൊരു മഹാഭാഗ്യം വന്നാൽ അത് കിട്ടാൻ വേണ്ടി ഇത്ര ക്രൂരതയൊക്കെ ആരും കാണിച്ചു പോകും. പക്ഷെ ഇത്രയും വലിയൊരു ചതിയിൽപ്പെടുത്തിട്ടും എത്ര എത്രയെ അപമാനിച്ചിട്ടും ഒരല്പം പോലും നിന്നെ വെറുക്കാതെ സ്വന്തം ജീവന് പോലും വില കൽപ്പിക്കാതെ നിനക്ക് വേണ്ടി ഇവിടെ നിന്ന് നിൽക്കുന്നില്ലേ അപ്പു? അവന് പകരം വെക്കാൻ ഈ സമ്പത്തൊന്നും തികയില്ല കുട്ടി. ഇഷ്ടപ്പെട്ട പുരുഷനിൽ നിന്നും ഇത്രയേറെ സ്നേഹം ലഭിക്കുന്നത് മുജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്തവർക്ക്, അതനുഭവിക്കാൻ ഈ ജന്മത്തിൽ ഭാഗ്യമുള്ളവർക്ക്. കുഞ്ഞെ, നിനക്ക് വേണ്ടി ഈ ഒരു ചെറിയ ഉപകാരം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. പിന്നെ എനിക്ക് സംഭവിച്ച ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ഇപ്പൊ എല്ലാം അറിഞ്ഞില്ലേ? ഇനി നിനക്ക് തീരുമാനിക്കാം. രാജകുമാരിയായിട്ട് ഇവിടെ കഴിയണമെങ്കിൽ ആവാം. നിന്റെ ഒരു ആഗ്രഹത്തിനും അപ്പോട്ട് എതിരെ നിൽക്കില്ല. സത്യം പറ, അപ്പോട്ട് നിന്നെ ചതിച്ചാണോ അതോ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നോ? എന്തായാലും പറ, ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും നിനക്ക് മാപ്പ് തരില്ല. ഇതിലും ഭേദം എന്നിങ്ങനെ കൊന്നുകൂടായിരുന്നു നിങ്ങൾക്ക്. മോളെ, അച്ഛനല്ല, ചതിയന നിങ്ങൾ. എന്തായി? എല്ലാം ശരിയായിടാ, ഞാൻ മായയെ കണ്ടു, അവള് വരും. പുറകുവശത്തെ ഗേറ്റിനടുത്ത് മായ വരും, നീ അവിടെ കാത്തു നിൽക്കണം, ഞാൻ പുറത്തെ റോട്ടിൽ വണ്ടിയുമായി നിൽക്കണം. എന്താ നീ വേഗം പോയി വണ്ടി അറേഞ്ച്? പിന്നെ എന്റെ രണ്ടു മൂന്ന് കോടി ഡ്രസ് ഉണ്ട്, പുതിയതാ, നീ വരുമ്പോ അതും കൂടി എടുത്തേക്കണം. ഓ, ഒന്നും വേഗം പോടാ. അല്ല, രാജാവെന്താ ഇങ്ങോട്ട്? വീരേന്ദ്ര, എന്നെ വിട്ടേക്ക് പ്ലീസ്, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. നീ രക്ഷപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷേ താക്കോൽ എവിടെ ഇരിക്കുന്നത് നിനക്കല്ലേ അറിയുള്ളൂ, ഓരോ വാതിലുകളും എങ്ങനെയാ തുറക്കുന്നത് നീയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ നിന്റെ സഹായം കൂടാതെ ഞാൻ എങ്ങനെ കിരീടത്തിനടുത്തെത്തും? എടുത്തു പണ്ടാറം. എന്റെ ചക്കരക്കുട്ടനല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എന്റെ കൂടെ വാടാ.